ഹോസ്പിറ്റലിൽ നിന്നും കാണാതായ നിങ്ങളുടെ ഭാര്യ മാധവി മരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയ ഫോൺ സന്ദേശം. അല്ല മാധവിയെ കൊന്നു. ഞാൻ ഞാനാണ് പറയുന്നത്. ഞാനാണ് അന്വേഷിച്ചത്. ഈ കണക്കിന് മാധവി എന്റെ ഭാര്യ അല്ലെന്ന് പോലും നിങ്ങൾക്ക് വിവരം ലഭിച്ചെങ്കിൽ കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ബാബു ഇന്ന് പോലീസിൽ സറണ്ടർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതെ, തെന്മലയിൽ കാളിക്ഷേത്രത്തിന് മുമ്പിൽ എത്താനാണ് അയാൾ ഫോൺ ചെയ്തിരുന്നത്. ജീവിച്ചിരിക്കുന്ന മാധവിയെ കാണിച്ചു തരാമെന്നും അയാൾ ഏറ്റിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ഞാനിപ്പോൾ ഒന്നും ഉറപ്പു പറയുന്നില്ല. പക്ഷേ ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് തരാൻ സാധിച്ചേക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനാകട്ടെ. ശരി, ബൈ ബൈ. അയ്യോ, എന്നെ ഉദ്രവിക്കരുത്, എന്നെ വിട്ടേക്കണം. ഞാൻ നിന്നെ രക്ഷിക്കണം. അതെ, മാധവി കൊച്ചമ്മ ജീവിച്ചിരിപ്പുള്ള വിവരം സാർ ആരോടും പറയരുത്. കാരണം അന്നൊരിക്കൽ മാധവി കൊച്ചമ്മയെ ആശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞുവെന്ന് എനിക്ക് ഗോപാലൻ മുതലായിട്ട് കള്ളം പറയേണ്ടി വന്നു. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ ആ ദുഷ്ടനെ കഷണം കഷണമായി അരിഞ്ഞുകളയും. ഇക്കാര്യത്തിൽ എനിക്കെങ്ങനെ തന്നെ സഹായിക്കാൻ കഴിയും? മാധവിയമ്മയെ കുറിച്ചുള്ള വിവരം പോലീസ് അറിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കഴിയേണ്ടി വരും. സത്യം എന്തായാലും ആ ദ്രോഹി ഗോപാലൻ മുതലാളി എന്നെയോ നിങ്ങളെയോ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ കാത്തിരിക്കുകയാണ്. അവൻ ദുഷ്ടനാണ്. അവൻ എത്രയോ പാതകങ്ങൾ ചെയ്തിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാനും പട്ടി. ഇനിയിപ്പോൾ മാധവി എവിടെ അന്ന് എന്നോട് പറയാമല്ലോ. അത് പറയേണ്ടവർ ഇപ്പോ എവിടെ എത്തും? അവരോട് പറഞ്ഞോളാം. എത്തില്ലടാ, അതിനുള്ള വഴിയൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നോട് പറയുന്നതാണ് നിനക്ക് നല്ലത്. വയസ്സായില്ലേ, ഇനിയെങ്കിലും ഈ ഭീഷണിയൊക്കെ നിർത്തിക്കൂടെ? അതിന്റെ അർത്ഥം നീ പറയില്ലെന്നാണ് അല്ലേ? പറയിക്കാൻ ക്ഷമിക്കാതിരിക്കുകയാണ് ഭംഗി. എന്നാൽ അത് തന്നെ നമുക്കൊന്ന് കണ്ടുകളയാവടാ. കൊണ്ടുപോടാ. ഏ, കാറിന്റെ മുമ്പ് ബലാസംഗം. സാറേ, ഇത് കൂട്ടായി ചേർന്ന ഒരു കൃത്യമാണ്. വകുപ്പ് 307 അല്ലെങ്കിൽ 8 സമയം തരാം. പറയൂ, മാധവി എവിടെ? പറയില്ല അല്ലേ? നിമിഷങ്ങൾക്കകം നീ ഇവിടെ ചാമ്പലാകും. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം മാധവി എവിടെയാണെന്ന് പറയുന്നതാണ്. പറയില്ലടാ. അപ്പോൾ നീ പറയില്ല അല്ലേടാ. അയ്യോ, നിർത്തോ, നിർത്തോ. അയ്യോ, അദ്ദേഹത്തെ ഉപദ്രവിക്കല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലേ. മാധവി എവിടെയാണെന്ന് നിനക്കറിയാമോ? അറിയാം. സുശീലേ, പറയൂ. അരുത്, പറയരുത്. ഷട്ട് അപ്പ്. വെക്കരുത്. അയ്യോ വേണ്ട, എന്റെ കൂടെ വരൂ. വേണ്ടാടാ. അവളെവിടെ? പറയേ, അവളെവിടെ? സുശീലേ, എനിക്കവർ നിങ്ങളെക്കാളും വലുതല്ല. വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ നിൽക്കൻ. ഇവൾ പറയുന്നത് സത്യമാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ കളി തീക്കളിയാവും.
या वरक इवे आरक्षा श्रमित अलो नी कबड़ी श्रमिको सर माधव को आरे कड़को
അന്ന് മണിമംഗലം ബംഗ്ലാവിൽ വെച്ച് എന്നെ കുത്തിയത് ഇത് ഗോപാല മുതലാളിയാണ് അത് ബാബുവല്ല ബാബുവല്ല ബാബു കൊച്ചമ്മേ 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 മകനെ കണ്ടുകിട്ടിയിട്ടും കൊലയ്ക്ക് കൊടുത്തിട്ട് നിൽക്കുന്ന ഒരമ്മ കരയാതെന്ത് ചെയ്യും കൊലയ്ക്ക് കൊടുത്തുന്നു നിങ്ങളുടെ മകൻ രാജുവല്ലേ ഈ നിൽക്കുന്നത് എന്റെ രാജുമോനോ അതെ അന്ന് എന്നെ ഏൽപ്പിച്ചിട്ട് പോയ നിങ്ങളുടെ മകൻ രാജഗോപാലനാണ് ഈ നിൽക്കുന്നത് അതെ ജയിലിൽ പോയ ഒരു അമ്മയുടെ മകനാണ് നീ എന്നുള്ള പേര് ദോഷം ഒരിക്കലും നിനക്കുണ്ടായിരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്തു വന്നാലും ചേട്ടനെ ഞാൻ നിയമത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കും പക്ഷേ അധർമ്മത്തിനെതിരായി പാഞ്ഞുയർന്ന ആ അഗ്നിശരം അനന്തതയിലെങ്ങോ എരിഞ്ഞടങ്ങുന്നത് വിതുമ്പുന്ന ഹൃദയവുമായി നോക്കി നിൽക്കാനേ വിധി നമ്മെ അനുവദിച്ചുള്ളൂ അനശ്വരനായ ജയന് കലാരഞ്ജനിയുടെ ആദരാഞ്ജലികൾ